അരുൺ ബാബു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കേരളയിൽ വിരുദ്ധ സമരസമിതി നേതാവ് ശ്രീ അരുൺ ബാബു. ആദ്യം ഈ മാടപ്പള്ളിയിലെ ഇന്നത്തെ ഹർത്താലൊക്കെ കാണുന്നു, വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധം, എല്ലാ വിഭാഗം പ്രതിപക്ഷത്തിന്റെ എല്ലാ വിഭാഗം രാഷ്ട്രീയ പ്രതിനിധികളൊക്കെ അങ്ങോട്ട് വരുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷേ സഭയിൽ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് കെട്ടിച്ചമച്ച അപവാദങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് നാട്ടുകാരെ രംഗത്തിറക്കുന്നു, അതാണ് ഈ സമരം. ഇങ്ങനെ സ്ത്രീകളും കുട്ടികളും ഒക്കെ തെറ്റിദ്ധരിക്കപ്പെട്ട സമരക്കാർ എന്നാണ്, അങ്ങനെയാണോ കാര്യങ്ങൾ? എനിക്ക് തോന്നുന്നത് ഇന്നലെ ന്യൂസ് 18 ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളുടെയും റിപ്പോർട്ടർമാരും ചാനൽ ക്യാമറാമാന്മാരും എല്ലാം മാടപ്പള്ളിയിൽ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ചാനലിൽ ഈ ലോകം മുഴുവൻ കണ്ട കാര്യങ്ങളാണ് ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. മുഖ്യമന്ത്രിക്ക് അത് അങ്ങനെ അല്ല എന്ന് പറയാൻ എന്ത് യോഗ്യതയാണ് മുഖ്യമന്ത്രിക്കുള്ളത്? എങ്ങനെയാണ് അദ്ദേഹം അങ്ങനെ പറയാൻ സാധിക്കുന്നത്? അദ്ദേഹത്തിന് ഇന്നലെ മുതൽ CPMന്റെ എല്ലാ സൈബർ സഖാക്കൾ ഉൾപ്പെടെ സകലമാനവിധ സഖാക്കളും ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ഇത് കള്ളമാണ്, കളവാണ്, ഇത് സ്ത്രീകളെ ഉപയോഗിച്ച് നടത്തുന്ന സമരമാണ്, അല്ലെങ്കിൽ കുട്ടികളെ മുന്നിൽ നിർത്തി നടത്തുന്ന സമരമാണെന്നാണ് പറഞ്ഞത്. എവിടെയാണ് സ്ത്രീകളും കുട്ടികളും സമരത്തിന് പോയത്? സ്ത്രീകളും കുട്ടികളും പോലീസ് സ്റ്റേഷനിൽ സമരത്തിന് പോയോ? ഇല്ലല്ലോ. സ്ത്രീകളും കുട്ടികളും നിയമസഭയുടെ മുന്നിൽ സമരത്തിന് പോയോ? ഇല്ലല്ലോ. സ്ത്രീകളും കുട്ടികളും അവരുടെ വീട്ടിനകത്ത് നിന്നതാണ്. ഗേറ്റ് പൂട്ടി വീട്ടിനകത്ത് നിന്ന ഒരു സ്ത്രീയെ പോലീസ്, പുരുഷ പോലീസ് വലിച്ചു കെട്ടിക്കൊണ്ടാണ് പോകുന്നത്. ഇവരെന്ത് വനിതാ മതിൽ കെട്ടിയവരാണ് ഇവര്? ഇവര് സ്ത്രീത്വ ഈ ബഡ്ജറ്റിൽ പോലും ഇവര് അതിന് പണം അനുവദിച്ചിട്ടില്ലേ? എന്തിനാണ് ഈ വനിതകളുടെ ഉന്നമനത്തിനായി എന്നിട്ടാണോ ഇവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്? 2019 മുതൽ സമരത്തിലുള്ളവരാണ് ഞങ്ങൾ മാടപ്പള്ളിക്കാരും ഞങ്ങൾ കുന്നന്താനംകാരും ഞങ്ങളുടെ ആ ഭാഗത്തുള്ള എല്ലാ ആൾക്കാരും 2019 മുതൽ സമരത്തിലാണ്. ഞങ്ങൾ പലതവണ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് എന്താണ് ഈ പദ്ധതി എന്നൊന്ന് വിശദീകരിച്ചു തരൂ. നിങ്ങൾ ഈ അജിത് കുമാർ, കേരളയിലെ MD അജിത് കുമാർ ഈ സ്ലൈഡ് ഇട്ട് വിശദീകരിക്കും പോലെയല്ല, DPR വെച്ച് വിശദീകരിക്കും. ഞങ്ങളിൽപ്പെട്ട സാധാരണക്കാർ അജിത് കുമാറിനോട് ചോദ്യങ്ങൾ ചോദിക്കാം, അദ്ദേഹത്തിനൊന്നും ഉത്തരമുണ്ടാവില്ല അദ്ദേഹത്തിന്. അതുപോലൊരു പദ്ധതി കൊണ്ടുവരുമ്പോൾ സാധാരണ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ അവരെ എല്ലാം അടിച്ചമർത്തി പോലീസ് രാജിൽ കൂടിയാണോ ഈ പദ്ധതി കൊണ്ടുവരേണ്ടത്? അങ്ങനെയാണോ വേണ്ടതെന്നാണോ ഈ ഇന്നത്തെ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷം ധരിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ കാര്യം പോട്ടെ, ഇടതുപക്ഷം അങ്ങനെയാണോ ധരിക്കുന്നത്? ഇത് ഇടതുപക്ഷം. അരുൺ ബാബു, ഈ വിഷയത്തിൽ ഇപ്പോൾ നിങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ നാട്ടുകാർ മാത്രമല്ല, സ്ത്രീകൾ മാത്രമല്ല സമരത്തിലിറങ്ങിയിട്ടുള്ളത്, അവരുടെയൊക്കെ പിന്നിൽ പല അദൃശ്യ ശക്തികളും പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള ഹിഡൻ അജണ്ടകളുണ്ട്. ആ അജണ്ടകൾ നടപ്പാക്കാൻ വേണ്ടി നിങ്ങളെ, നാട്ടുകാരെ കരുവാക്കി മാറ്റുന്നു, അതാണ് ഈ സമരത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പോലീസിനെ തന്നെ ഇറക്കി നേരിടേണ്ടി വരുന്നത് എന്നാണ് സർക്കാരിൻ്റെ ഭാഷ്യം. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു 2019 മുതൽ സമരത്തിലുള്ള ആൾക്കാരാണ് ഞങ്ങൾ. ആരും ഞങ്ങളുടെ പുറകിലില്ലായിരുന്നു, ഒരു മനുഷ്യരും ഞങ്ങളുടെ പുറകിലില്ലായിരുന്നു. ഞങ്ങൾ സാധാരണപ്പെട്ട ആൾക്കാർ സമരത്തിനിറങ്ങിയതാണ്. ഞങ്ങൾക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു യൂണിറ്റ് പോലും ഇല്ലായിരുന്നു, മനസ്സിലായില്ലേ? ഞങ്ങൾ സാധാരണപ്പെട്ട ആളുകൾ, ഞങ്ങൾ കുന്നന്താനത്തും ഞങ്ങൾ മാടപ്പള്ളിയിലും വാഗത്താനത്തും കോട്ടയത്തും ഒക്കെ സമരത്തിനിറങ്ങി അങ്ങനെ ഉണ്ടാക്കിയ യൂണിറ്റുകളാണ്. ഒരു രാഷ്ട്രീയ കക്ഷികളും ഇല്ലായിരുന്നു. അവസാനമാണ് ഞങ്ങൾ പ്രതിപക്ഷത്തിനെ ഞങ്ങൾ പോയി ഈ വസ്തുതകൾ പറഞ്ഞു പഠിപ്പിച്ചു. ഇതാണ് ഇങ്ങനെയുള്ള ഒരു പദ്ധതിയാണ് വരുന്നതെന്ന് പ്രതിപക്ഷത്തിനെ പറഞ്ഞു പഠിപ്പിച്ചു. എന്നിട്ട് അവർക്കത് വിശ്വാസമാകാതെ അവരൊരു പഠനം നടത്തിയിട്ടാണ് ഞങ്ങൾക്ക് പിന്തുണ തരുന്നത്. ഇത് ഇന്നലെ ഒരു CPMന്റെ നേതാവ് ചാനലിൽ വന്നിരുന്ന് ഇത് ഏതോ ചങ്ങനാശ്ശേരിയിൽ നടന്നതുകൊണ്ട് പിന്നെ പഴയ ഒരു സമരത്തിന്റെ ബാക്കി പത്രമാണെന്ന് പറയുന്നു. അത് ചങ്ങനാശ്ശേരിയിൽ നടന്നതുകൊണ്ട് അങ്ങനെ, മലപ്പുറത്താണെങ്കിൽ പറഞ്ഞതിന് ഇത് തീവ്രവാദമാണെന്ന്, കോഴിക്കോട്ടാണെങ്കിൽ പറഞ്ഞതിന് തീവ്രവാദമാണെന്നും പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ പുറകിൽ യാതൊരുവിധ ഒരു അദൃശ്യ ശക്തികളുമില്ല. ഞങ്ങൾ സാധാരണപ്പെട്ട മനുഷ്യരാണ് സമരം ചെയ്യുന്നത്. സാധാരണപ്പെട്ട മനുഷ്യരെ ഇതുപോലെ അടിച്ചമർത്തുന്ന ആണോ ഇടതുപക്ഷ നയമെന്ന് ഇടതുപക്ഷ കേന്ദ്ര കമ്മിറ്റിയിൽ പോളിറ്റ് ബ്യൂറോയിലും വരെ ചർച്ച ചെയ്യണം. വളരെയധികം നന്ദി ശ്രീ അരുൺ ബാബു. ശരണ്യ രാജു കൂടി സമരസമിതി നേതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്.